ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് 2010 എങ്ങനെയാണ് അതിൻ്റെ റൂളർ യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഇവിടെ ഇഞ്ചിലായിരിക്കും ഇതിൻ്റെ റോളർ യൂണിറ്റ്സ്. ഇവിടെ കാണാൻ പറ്റും 1, 2, 3, 4, 5, 6 എന്നിവ കാണാൻ പറ്റും. ഇനി അത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഫൈനൽ വന്നതിന് ശേഷം ഏറ്റവും താഴെയായി എക്സിറ്റ് ഉണ്ടാവും, അതിന് തൊട്ട് മുകളിൽ ഓപ്ഷൻസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ താഴെ അഡ്വാൻസ്ഡ് എന്നൊരു ടാബ് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് താഴെ നമ്മൾ കാണാൻ പറ്റും ഡിസ്പ്ലേ എന്നത്. ഡിസ്പ്ലേ എന്നതിൽ ഇവിടെ കാണാൻ പറ്റും ഷോ മെഷർമെൻറ്റ്സ് ഇൻ യൂണിറ്റ്സ് ഓഫ്. ഇവിടെ ഇപ്പോൾ ഇഞ്ച് ആണുള്ളത്, അത് ക്ലിക്ക് ചെയ്ത് സെൻറ്റിമീറ്റേഴ്സ് വേണമെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ് ആക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് മാറിക്കഴിഞ്ഞു. 1, 2, 3, 4, 5, 6, 7 അങ്ങനെ തുടങ്ങി 16 വരെയുണ്ട്. ഇങ്ങോട്ട് 17, 18 എന്നിവയെല്ലാം ഐഡ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ മാർജിൻ സെറ്റ് ചെയ്തതിനനുസരിച്ച് മാറുന്നതായിരിക്കും. നമുക്കൊന്നുകൂടെ നോക്കാം, മില്ലിമീറ്റേഴ്സ് ആക്കി നോക്കാം. ഇവിടെ താഴെ വന്ന് ഓപ്ഷൻസ് വരിക, അതിൽ അഡ്വാൻസ്ഡ് എടുക്കുക, ഡിസ്പ്ലേയിൽ വരിക. ഡിസ്പ്ലേയിൽ വന്ന് ഇപ്പോൾ സെൻറ്റിമീറ്റേഴ്സ് ആണുള്ളത്, ഞാനത് മില്ലിമീറ്റേഴ്സ് ആക്കി കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നേരത്തെ 16 ഉണ്ടായിരുന്നത് മില്ലിമീറ്റേഴ്സ് ആകുമ്പോൾ അത് 160 ആയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.